നമ്മളെല്ലാവരും ഗെയിം കളിക്കുന്നവരാണ്. ചിലവർ അവരുടെ പ്രൊഫഷണൽ കരിയർ തന്നെ ഗെയിമിംഗ് ആകും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ 10 ഗെയിമുകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ജമ്പ് ഇൻടു ദ വീഡിയോ. നമ്പർ 10, ആംഗ്രി ബേർഡ്സ്. റോവിയോ എൻ്റർടൈൻമെൻറ്റ് വികസിപ്പിച്ച 2009 ക്യാഷ്വൽ പസിൽ വീഡിയോ ഗെയിമാണ് ആംഗ്രി ബേർഡ്സ്. പ്രധാനമായും സ്റ്റൈലൈസ്ഡ് ചിറകില്ലാത്ത പക്ഷികളുടെ ഒരു രേഖാചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഗെയിം 2009 ഡിസംബറിൽ iOS മേമോ ഡിവൈസുകൾക്കായി ആദ്യം പുറത്തിറക്കി. ആംഗ്രി ബേർഡ്സിന് 500,000+ തവണ ഡൗൺലോഡ് ചെയ്തതായി നിർമ്മാതാവ് റോവിയോ പറയുന്നു. കൂടാതെ പ്ലേ സ്റ്റോറിൽ 4.4 റേറ്റിംഗുമുണ്ട്. 299 ബില്യണിലധികം ലെവലുകൾ കളിക്കുകയും 400 ബില്യൺ പക്ഷികളെ വെടിവെക്കുകയും ചെയ്തു. നമ്പർ 9, ആഷ്വാൾട്ട് 8 എയർബോൺ. ഗെയിം ലോഫ്റ്റ് ബാർസലോണ വികസിപ്പിച്ചതും ആഷ്വാൾട്ട് സീരീസിൻ്റെ ഭാഗമായി ഗെയിം ലോഫ്റ്റ് പ്രസിദ്ധീകരിച്ചതുമായ 2013 റേസിംഗ് വീഡിയോ ഗെയിം ആയ ആഷ്വാൾട്ട് 8 എയർബോൺ iOS, ആൻഡ്രോയിഡ് എന്നിവയ്ക്കായി 2013 ഓഗസ്റ്റ് 21 പുറത്തിറക്കി. ആഷ്വാൾട്ട് 8 എയർബോണിന് 300 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ 4.4 റേറ്റിംഗും ഉണ്ട്. ആഷ്വാൾട്ട് 8 നിലവിൽ 283 വാഹനങ്ങളുണ്ട്. അതിൽ 261 കാറുകളും 13 മോട്ടോർ സൈക്കിളുകളും ആണ് ഉള്ളത്. 5 ക്ലാസുകളായി തിരിച്ചിരിക്കുന്നു. DC, BA, S. ക്ലാസ് ഡി ഏറ്റവും താഴ്ന്നതും ക്ലാസ് എസ് ഏറ്റവും ഉയർന്നതുമാണ്. നമ്പർ 8, പബ്ജി മൊബൈൽ. February 9, 2018 പബ്ജി കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്ത ടെൻസെൻറ്റ് പബ്ലിഷ് ചെയ്ത ഗെയിം ആണ് പബ്ജി മൊബൈൽ. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ പബ്ജി എത്ര ഇൻട്രസ്റ്റിംഗ് ഗെയിമാണെന്ന് വെച്ചാൽ നമ്മളത് മണിക്കൂറുകളോളം കളിച്ചു. അത്രയ്ക്ക് എഡിക്റ്റീവായൊരു ഗെയിമാണ്. പബ്ജി വന്നതോടുകൂടി ഇന്ത്യയിൽ ഗെയിമിങ്ങിന് ഒരു ഉണർവ് തന്നെ ഉണ്ടായി. 734 മില്യൺ ഡൗൺലോഡ്സാണ് പബ്ജിക്കുള്ളത്. കൂടാതെ പ്ലേ സ്റ്റോറിൽ 4.1 റേറ്റിംഗ് ഉണ്ട്. പബ്ജിയുടെ പരസ്യത്തിനായി ബ്യൂഹൾ സ്റ്റുഡിയോ പണമൊന്നും ചെലവഴിച്ചിട്ടില്ല. ഗെയിം അതിൻ്റേതായ യുണീക്ക് ഇൻ്റർഫേസിൽ പ്രശസ്തമാണ്. രേഖകളനുസരിച്ച് പബ്ജി ഉടമകളിൽ 55% CS:GO കളിക്കുന്നവരാണ്. റോയൽ പാസിൻ്റെ ആമുഖം കമ്പനിയുടെ വരുമാനം ഏകദേശം 365% വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ ടെലിവിഷനിൽ പരസ്യം സംപ്രേഷണം ചെയ്ത ഒരേയൊരു മൊബൈൽ ഗെയിം പബ്ജി മൊബൈൽ ആണ്. നമ്പർ 7, ഗരേന ഫ്രീ ഫയർ. 111.studio വികസിപ്പിച്ചെടുത്ത ആൻഡ്രോയിഡിലും iOS ഗരേന പ്രസിദ്ധീകരിച്ച ഒരു ബാറ്റിൽ റോയൽ ഗെയിമാണ് ഗരേന ഫ്രീ ഫയർ. 2019 ആഗോളതലത്തിൽ ഏറ്റവും അധികം ഡൗൺലോഡ്സ് ചെയ്യപ്പെട്ട മൊബൈൽ ഗെയിമായി ഫ്രീ ഫയർ മാറി. 2019 ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മികച്ച ജനപ്രിയ ഗെയിമിനുള്ള അവാർഡ് ലഭിച്ചു. പബ്ജി പോലെ ഇതിനും ഒരു ഫാൻ ബേസ് ഉണ്ട്. 2020 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ 500,000+ ഡൗൺലോഡുകൾ ഫ്രീ ഫയറിനുണ്ട്. കൂടാതെ 4.1 റേറ്റിംഗ് ഉണ്ട്. 2020 മെയ് വരെ ആഗോളതലത്തിൽ 80,000+ സജീവ ഉപയോക്താക്കളുമായി ഫ്രീ ഫയർ റെക്കോർഡ് സ്ഥാപിച്ചു. 2019 നവംബർ വരെ ലോകമെമ്പാടും ഫ്രീ ഫയർ $1 ബില്യൺ നേടി. യൂണിറ്റി എൻജിൻ വെച്ചാണ് ഗെയിം നിർമ്മിച്ചത്. ഇത് വളരെ കുറഞ്ഞ ടയർ എൻജിനാണ്. ഇതിൽ നിർമ്മിച്ച എല്ലാ ഗെയിമുകളും മികച്ചതായി തോന്നിയില്ലെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കും. അതിനാലാണ് ഫ്രീ ഫയറിന് തുടക്കം മുതൽ പബ്ജി മൊബൈലിനേക്കാൾ മികച്ച ഫ്രെയിം റേറ്റ് ഉള്ളത്. നമ്പർ 6, ടെമ്പിൾ റൺ. ഇമാങ്കി സ്റ്റുഡിയോ വികസിപ്പിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഒരു 3D അനന്തമായ റണ്ണിംഗ് വീഡിയോ ഗെയിമാണ് ടെമ്പിൾ റൺ. പുരാതന അവശിഷ്ടം നേടിയ ഒരു പര്യവേഷകനെ കളിക്കാരൻ നിയന്ത്രിക്കുകയും അവനെ ഓടിക്കുന്ന ദുഷ്ടരാക്ഷസപുരങ്ങളിൽ നിന്ന് ഓടുകയും ചെയ്യുന്നു. August 4, 2011 ഈ ഗെയിം പ്രസിദ്ധീകരിച്ചത്. 500,000+ ഡൗൺലോഡുകളുമുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ 4.1 റേറ്റിംഗും ഉണ്ട്. ലോഞ്ച് ദിനം തന്നെ ഇതൊരു 1,000,000+ ഡൗൺലോഡുകൾ നേടി. ടെമ്പിൾ റൺ എന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഗെയിമാണ്. അതിനാൽ നിങ്ങൾ എത്ര എഡിക്റ്റീവായാലും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര മണിക്കൂറുകൾ കളിച്ചാലും നിങ്ങൾ ഒരിക്കലും ആ ഗെയിം പൂർത്തിയാക്കില്ല. കാരണം ഇത് അനന്തമായ റോഡിൽ ഓടുന്ന ഗെയിമാണ്. ഗെയിമിനുള്ളിൽ നിങ്ങളുടെ പ്രതീകം മരിക്കുന്നതുവരെ നിങ്ങൾ തുടർച്ചയായി ഗെയിം കളിക്കും.
നിങ്ങൾക്ക് ഒരു തടസ്സം നേരിടുകയോ താഴേക്ക് വീഴുകയോ അല്ലെങ്കിൽ പിശാചി നിങ്ങളെ പിന്തുടർന്ന് പിടിക്കുകയും ചെയ്താൽ നിങ്ങൾ ആദ്യം മുതൽ കളിക്കേണ്ടി വരികയും ചെയ്യുന്നു. നമ്പർ 5, ജെറ്റ് പാക്ക് ജോയ് റൈഡ്. ഹാഫ് ബ്രിക് സ്റ്റുഡിയോ സൃഷ്ടിച്ച 2011 സൈഡ് സ്ക്രോളെ അനന്തമായ റണ്ണർ ആക്ഷൻ വീഡിയോ ഗെയിമാണ് ജെറ്റ് പാക്ക് ജോയ് റൈഡ്. ഇത് പ്ലേ സ്റ്റോറിലും iOS ഉപകരണങ്ങൾക്കുമായി 2011 സെപ്റ്റംബർ 1 പുറത്തായി. ഇതിന് 14 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്. കൂടാതെ 4.1 റേറ്റിംഗും ഉണ്ട്. ജെറ്റ് പാക്ക് ജോയ് റൈഡിന് പ്രധാനമായും നല്ല റിവ്യൂകൾ ലഭിച്ചു. iOS പതിപ്പ് 27 റിവ്യൂകൾ അടിസ്ഥാനമാക്കി മെറ്റാക്രിറ്റിക് 100-ൽ 90 ഗെയിം റാങ്കിംഗ് ലഭിച്ചു. iOS പതിപ്പ് 27 റിവ്യൂകൾ അടിസ്ഥാനമാക്കി മെറ്റാക്രിറ്റിക്കിൽ 100-ൽ 90 ഗെയിം റാങ്കിങ്ങിൽ 97% ആകെ നേടി. 10 റിവ്യൂകളെ അടിസ്ഥാനമാക്കി 4 അവലോകനങ്ങളെ അടിസ്ഥാനമാക്കി PSE പതിപ്പിനെ ഗെയിം റാങ്കിങ്ങിൽ 78.5 സ്കോർ നേടുകയും ചെയ്തു. നമ്പർ 4, ഫ്രൂട്ട് നിഞ്ച. ഹാഫ് ബ്രിക് വികസിപ്പിച്ചെടുത്ത വീഡിയോ ഗെയിമാണ് ഫ്രൂട്ട് നിഞ്ച. iPod ടച്ച് iPhone ഉപകരണങ്ങൾക്കായി 2010 ഏപ്രിൽ 21, ഐപാഡിനായി 2010 ജൂലൈ 12, ആൻഡ്രോയിഡിനായി 2010 സെപ്റ്റംബർ 17 ആണ് പുറത്താക്കിയത്. 100 ബില്യൺ ഡൗൺലോഡുകളും ഏകദേശം 4.3 റേറ്റിംഗുമാണ് പ്ലേ സ്റ്റോറിലുള്ളത്. ഫ്രൂട്ട് മുറിക്കാൻ നിങ്ങളുടെ സ്ക്രീൻ സ്വൈപ്പ് ചെയ്യുക, പക്ഷേ ബോംബുകൾ അടിക്കരുത്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആൾക്കാർ ആസ്വദിച്ച ഫ്രൂട്ട് നിഞ്ച എന്ന ഹിറ്റ് ഫ്രൂട്ട് സ്ലൈസിംഗ് മൊബൈൽ ഗെയിം കളിക്കുന്നത് നല്ല എളുപ്പമാണ്. നമ്പർ 3, കാൻഡി ക്രഷ് സാഗ. കാൻഡി ക്രഷ് സാഗ ഒരു സ്വതന്ത്ര 2-പ്ലേ മാച്ച് 3 പസിൽ വീഡിയോ ഗെയിമാണ്. കിങ് 2012 ഏപ്രിൽ 12 ഫേസ്ബുക്കിനായി പുറത്തിറക്കി. iOS, ആൻഡ്രോയിഡ്, വിൻഡോസ് ഫോൺ, വിൻഡോസ് 10 എന്നിവയ്ക്കായി മറ്റ് പതിപ്പുകൾ 1 ബില്യൺ ഡൗൺലോഡ്സാണ് കാൻഡി ക്രഷ് സാഗയ്ക്ക് ഉള്ളത്. കൂടാതെ പ്ലേ സ്റ്റോറിൽ 4.6 റേറ്റിംഗും ഉണ്ട്. കാൻഡി ക്രഷ് സാഗ പ്രതിദിനം ധാരാളം പണം സമ്പാദിക്കുന്നു. ആ ആപ്ലിക്കേഷൻ പ്രതിദിനം $633,000 വരുമാനം ഉണ്ടാക്കും എന്നാണ് കണക്കാക്കുന്നത്. ഇത് 2 ദിവസത്തിനുള്ളിൽ $1 ബില്യൺ വരുമാനം നൽകുന്നു. കൂടാതെ പ്രതിപക്ഷം $230,000,000 വരുമാനം ഉണ്ട്. കാൻഡി ക്രഷ് ഏറ്റവും വിജനമായ സ്ഥലത്ത് അന്റാർട്ടിക്കയിൽ എത്തി. 3 ഉപയോക്താക്കൾ അന്റാർട്ടിക്കയിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തു. ടാഗ് ചെയ്ത 436,000 ഫോട്ടോകളേക്കാൾ കൂടുതൽ ഇൻസ്റ്റഗ്രാമിലുണ്ട്. നമ്പർ 2, ഡിസ്പീക്കബിൾ മീ മിനിയൻ റഷ്. 2013 ജൂൺ 10 ഗെയിം ലോസ് പ്രസിദ്ധീകരിച്ച ആൻഡ്രോയിഡിലും iOSലും മൈക്രോസോഫ്റ്റ് വിൻഡോസിലും ഇറങ്ങിയ ഗെയിമാണ് ഡിസ്പീക്കബിൾ മീ മിനിയൻ റഷ്. ഡിസ്പീക്കബിൾ മീ മിനിയൻ റഷ് എന്നത് അനന്തമായ റണ്ണർ ടൈപ്പ് ഗെയിമാണ്. ഇത് ഡിസ്പീക്കബിൾ മീ എന്ന ഹിറ്റായ ചിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഗെയിം ആപ്ലിക്കേഷനിലെ വാങ്ങലുകൾ പ്രേരണ നൽകുന്നു. ഒപ്പം അവരുടെ സ്കോറുകൾ അവരുടെ സുഹൃത്തുക്കൾക്കെതിരെ കളിക്കാൻ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യാൻ കളിക്കാരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഗെയിം സെൻറ്റർ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വഴി കളിക്കാർക്ക് ഉയർന്ന സ്കോറുകൾ പങ്കിടാൻ കഴിയും. എന്നാൽ പങ്കാളിത്തം ഓപ്ഷനാണ്. നമ്പർ 1, പോക്കിമാൻ ഗോ. iOS, ആൻഡ്രോയിഡ് ഉപകരണങ്ങൾക്കായി പോക്കിമോൻ കമ്പനിയുമായി സഹകരിച്ച് നിയാൻഡ്രിക് വികസിപ്പിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത 2019 AI റിയാലിറ്റി ഗെയിമാണ് പോക്കിമാൻ ഗോ. പോക്കിമോൻ ഫ്രാഞ്ചൈസിയുടെ ഭാഗമായി ഗെയിം നിയാൻഡ്രിക്, നിറ്റൻഡോ, പോക്കിമോൻ കമ്പനി എന്നിവ തമ്മിലുള്ള സഹകരണത്തിൻ്റെ ഫലമാണ്. 100 മില്യൺ ഡൗൺലോഡുകളുമുണ്ട്. കൂടാതെ 4.1 റേറ്റിംഗുമുണ്ട്. പ്രതിമാസം 65 ദശലക്ഷം ആളുകൾ ഇത് കളിക്കുന്നു. കൂടാതെ ദിവസവും 5 ദശലക്ഷം കളിക്കുന്നു. ഏകദേശം 750 ദശലക്ഷം ആളുകൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡുകൾ. മിക്ക ആളുകൾ ഒരു ദിവസം ഏകദേശം 26 മിനിറ്റ് കളിക്കുന്നു. ഗെയിം കളിക്കുമ്പോൾ കളിക്കാർ കൂട്ടായി 144 ബില്യൺ ചുവടുകൾ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി 88 ബില്യൺ പോക്കിമോനെ പിടികൂടി. ഈ ആപ്ലിക്കേഷൻ തിന്മകൾക്കായും ഉപയോഗിക്കുന്നു. ജൂലൈ 10 4 കൗമാരക്കാർ ജിയോ ലൊക്കേഷൻ ഓപ്ഷൻ ഉപയോഗിച്ചതായി രാജ്യത്തുടനീളമുള്ള മോഷണങ്ങളുടെയും സായുധ കൊള്ളകളുടെയും മറ്റ് റിപ്പോർട്ടുകളുമായി ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
ഡൗൺലോഡുകൾ.